വയനാട്ടിൽ തുടരെ ഉണ്ടാകുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് അറുതിയില്ല. കഴിഞ്ഞ ദിവസം മാനന്തവാടി പുതുശ്ശേരിയിൽ കർഷകനെ കടുവ ആക്രമിച്ച് കൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. മരിച്ച കർഷകൻ തോമസിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മകന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും ധാരണയായി. കളക്ടർ എ ഗീതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഈ റിപ്പോർട്ടിലേക്ക്. കാലങ്ങളായി അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്, പ്രതിവിധി അകലെയുമാണ്. പ്രതിഷേധ സ്വരങ്ങളെ പഠിക്കാതെ പരിഹാരം കാണുന്നതാണ് രീതി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ദിനം പ്രതി കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ബത്തേരിയിലെത്തിയ കാട്ടാന കാണിച്ച പരാക്രമം നാടിനെ ഭീതിയിലാഴ്ത്തി. 3 നാളുകൾക്കിപ്പുറം ആനയെ പിടികൂടിയതോടെയാണ് ആശങ്കകൾക്ക് പരിഹാരമായത്. ഇന്നലെ പുതുശ്ശേരിയിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. തെരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും 2ാം ദിനവും ദൗത്യം പരാജയപ്പെട്ടു. കഴിഞ്ഞ 8 വർഷത്തിനിടെ വയനാട് ജില്ലയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 6 പേരാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ 4 പേർക്കും വയനാട് സൗത്ത് നോർത്ത് ഫോറസ്റ്റ് ഡിവിഷനുകളിൽ ഓരോരുത്തർക്കും ജീവൻ നഷ്ടമായി. പുതുശ്ശേരിയിലെ തോമസിന്റെ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളിൽ, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണയായി. തോമസിന്റെ മകന് താൽക്കാലിക ജോലി നൽകും, അടിയന്തര ധനസഹായം 10 ലക്ഷം രൂപ നൽകും. ഫോറസ്റ്റിന് നമുക്ക് താൽക്കാലികമായി ജോലി കൊടുക്കാം, അതായത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി. എന്താണ് സൂട്ടബിൾ ആവുന്ന താൽക്കാലികമായിട്ട് കൊടുക്കാം എന്നുള്ളത് ധാരണയായിട്ടുണ്ട്. തുടരെയുള്ള വന്യമൃഗ സംഘർഷങ്ങൾക്ക് തടയിടാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നാണ് വനമന്ത്രിയുടെ ഏറ്റുപറച്ചിൽ. പ്രശ്നപരിഹാരത്തിന് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, എന്നാൽ അതൊക്കെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ ഗവൺമെൻറ് തയ്യാറുമല്ല. അതെല്ലാം അവർക്ക് നിലവിലുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് ഒട്ടും കാലതാമസമില്ലാതെ അത്തരം സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. വനവിസ്തൃതിയേക്കാൾ മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് ഇനിയും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്ന ഉറപ്പ്. വനംവകുപ്പിലെ ദ്രുതകർമ്മസേനയിലടക്കം ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവും അത്യാധുനിക ആയുധങ്ങളുടെ അപര്യാപ്തതയും വരും നാളുകളിൽ ജീവനക്കാരുടെയും മനോവീര്യം തകർക്കും. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഇനിയെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാരുകൾ തയ്യാറാകണം. ക്യാമറമാൻ വിജിത് തൂർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് പ്രേക്ഷകർ പറയുന്നു നിങ്ങളൊരു ടെലിഫോൺ നമ്പർ കൊടുത്തിട്ട് അത് എടുക്കാൻ ആളില്ലേ അവിടെ? തീർച്ചയായിട്ടും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഒരുപാട് ആളുകൾ ഒരേ സമയം വിളിക്കുന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്പർ എടുക്കാൻ അവിടെ ആളുണ്ട്, എടുക്കുകയും ചെയ്യും, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ അറിയേണ്ട പ്രത്യേകിച്ചൊരു കാര്യം, ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സംവാദവേദി തന്നെ കാടുകയറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നമ്മൾ പറയുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കണം കൂടുതൽ നമ്മോട് സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഈ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടണം എന്ന ആവശ്യം ശക്തമാകുന്നു പല സ്ഥലത്തും. അതായത് ഈ ഇന്ന് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിലൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണെന്ന് മാത്രമല്ല, കാടിൽ നിന്ന് വളരെയേറെ അകലെയുള്ള പ്രദേശത്തുമാണ്. അത് വല്ലാത്തൊരു ഭീതിയാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. ഈ കടുവ, അതായത് ഒരാളുടെ മരണത്തിനിടയാക്കി ഈ കടുവയെ പിടികൂടണമെന്ന് ഏകസ്വരത്തിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. മൈക്രോഫോണുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ചെന്നു, അപ്പോൾ പറഞ്ഞു കേട്ടത് ഇതാണ്. നല്ല ആശങ്കയുണ്ട്, ജനങ്ങളെല്ലാം ഇതിലെ ഇഷ്ടം പോലെ ആളുകൾ കടന്നു പോകുന്നതാണ്, നല്ല ആശങ്കയുണ്ട്. ഇതിന് ഇവിടെ നിന്ന് പിടിച്ചോണ്ടോ എന്നുള്ളൊരു സംവിധാനം നമ്മൾ കാണണം, എന്നാലേ നമ്മളെ ഭീതി ഇവിടെ നിന്ന് ഒഴിവാവുള്ളൂ. കാരണം നമ്മൾ പണിക്കും കൃഷിക്കാരും പശു വളർത്തലും കൃഷി എല്ലായിട്ടും ഇങ്ങനെ എല്ലായിടത്തോടും നടക്കുന്നില്ലേ. അപ്പോൾ നമുക്കെപ്പോൾ ഒരു ടെൻഷനല്ല, ഇതിനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ടെൻഷൻ മാറണമെങ്കിൽ ഈ സാധനത്തിന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെ കാണണം, എന്നാലേ നമുക്കതിൻ്റെ ഭീതി ഒഴിവാവുള്ളൂ. ഫോറസ്റ്റ് ഇല്ലാത്ത ഏരിയകളിൽ വന്നുകൊണ്ട് അപ്പോൾ അത് അതിനെ പിന്നെ ആളുകൾ കണ്ടെത്തുന്ന രൂപത്തിൽ പിടിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം വന്നാൽ ഈ ആശങ്ക മാറുള്ളൂ. ഫസ്റ്റ് സാധാരണ ഫോറസ്റ്റ് ഏരിയകളിലാണ് ഇങ്ങനെ കാണുന്നത്, പക്ഷേ ഇത് നിർവകേശൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നിലധികം കടുവ ഉണ്ട് എന്ന രീതിയിലാണ് ജനസംസാരം വരുന്നത്. പല സ്ഥലത്തും കാൽപ്പാടുകൾ കാണുന്നുണ്ട്, അത് പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾ ആശങ്കയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ്, പക്ഷേ നമുക്ക് ബേജാറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫോറസ്റ്റ് വരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. ആശങ്ക ഉണ്ട്, ഇവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത്. കൃത്യമായിട്ട് പോയിട്ടില്ല, ദൂരെ പോയി വിട്ടു പോയിട്ടാണെന്നുള്ളതാണ് ഒരു ഫോറസ്റ്റ് വകുപ്പിൻ്റെ തീരുമാനം. കൃഷിയിടങ്ങളേക്കൂടെ തന്നെയാണ് ഇവിടെ വന്നിട്ട് അല്ല, പുലിയും ആനയും പന്നിയും ഇറങ്ങിയിട്ട് സാധാരണ ജനങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉള്ളത്. ഈ സാഹചര്യം മാറ്റിയെടുക്കാൻ നമ്മളെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോ തന്നെ ഒന്ന് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ കടുവേനെ വളർത്താനും പിന്നെ കടുവയ്ക്കും പന്നിക്കും ആനയ്ക്കും ജീവിക്കാനാണെങ്കിൽ മനുഷ്യനത പുല്ലിൻ്റെ വിലയോ? ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളെ
ശരിക്കും പറഞ്ഞാൽ ഈ വയനാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ളൊരു സാധ്യതയിലേക്ക് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഭീതി കലർന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളക്കരം കൂട്ടിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ചില പ്രേക്ഷകർ ടെലിഫോൺ ലൈനിൽ വരുന്നു. സാബു ശിവദാസ് എന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ വിളിക്കുന്നു. ഗുഡ് ഈവനിങ് സാബു ശിവദാസ്, നമസ്കാരം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം, പറയൂ. ഞാൻ റാന്നി പഞ്ചായത്തിലെ, പത്തനംതിട്ട ജില്ലയിലെ റാന്നി പഞ്ചായത്തിലെ പുതുശ്ശേരി മല എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സന്തോഷം, പറയൂ. നമ്മളൊക്കെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ജലം വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാ. ഇവര് വെള്ളക്കാരൻ കൂട്ടുന്ന കാര്യം പറഞ്ഞല്ലോ. അതെ, അതെ. ഈ റോഡ് പൈപ്പ് പൊട്ടി ഇവര് ഉത്തരവാദിത്വം ഇല്ലായിക കൊണ്ട്, വാട്ടർ അതോറിറ്റിയുടെ അധികാരികൾ നോക്കാത്തത് കൊണ്ട്, കരാറ് കൊടുത്തിരിക്കുന്നത് കൊണ്ട്, അവരൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം വെറുതെ പാഴായി പോകുന്നില്ല. ഇതിന്റെയൊക്കെ കാര്യം ഇവർ എവിടെ ചെന്ന് മേടിക്കും? അതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്ത സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം അതുപോലെ പോകുന്നുണ്ട്, പൈപ്പ് പൊട്ടിയും അല്ലാതൊക്കെ. ഞങ്ങളത് പഞ്ചായത്തിലെ വാർത്തകൃത്യമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇവരെല്ലാം കരാറ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കൂടുതലായിട്ട് അവിടെ ചെന്നെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പേരിൽ അവർ ആവശ്യമില്ലാത്ത കേസുകൾ എടുക്കാനും. ഓക്കെ, മനസ്സിലായി. സാബു ശിവദാസ്, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. വാട്ടർ അതോറിറ്റി ഇക്കാര്യം ശ്രദ്ധിക്കട്ടെ. അതുപോലെ CPV നായർ യൂട്യൂബിൽ വഴി ഒരു സന്ദേശം വായിച്ചിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് കറണ്ട് ചാർജും വെള്ളക്കരവും സർക്കാർ ഓഫീസുകളിൽ അടക്കം കൃത്യമായി പിരിച്ചാൽ രണ്ട് വകുപ്പും രക്ഷപ്പെടും. ഇപ്പോൾ സാധാരണക്കാർ മാത്രമാണ് ഇത് രണ്ടും പതിവായി അടയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിലും ഒരു കഴമ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.